ലാസ്റ്റ് മൊമെന്റിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരാഴ്ച കൊണ്ടിട്ട് എങ്ങനെയായിരുന്നു ഇനിയിപ്പോ ലൊക്കേഷൻ ലൈറ്റ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യാം, അവരോട് ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ച ഫിക്സ് ചെയ്യാതെ തീരുമാണി. ലൈറ്റ് എന്താണെങ്കിലും റെന്റിന് കൊടുക്കാം. ലൈറ്റ് മണ്ടേ വെനസ്ഡേ അങ്ങനെ അങ്ങനെ അൾട്ടർനേറ്റ് എടുത്താൽ ഡേ ലൈറ്റ് ആണേ. അതിപ്പോൾ നോക്കണോ, ഈ ക്വാറന്റൈൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആ സമയമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. മാറ്റി ഞങ്ങക്ക് ചെവി കേൾക്കാം. നമ്മുടെ സ്പർശയുടെ വക എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? സ്പെഷ്യൽ പ്രോഗ്രാം സ്പെഷ്യൽ എന്ത് സ്പെഷ്യലാണ് നീ ഉദ്ദേശിക്കുന്നത്? ഒരു പാട്ട്? പാട്ട് എല്ലാവരും ചെയ്യും. ഒരു ഡാൻസ്? നല്ല പാട്ടും ഡാൻസും ഒന്നൊക്കെ എല്ലാവരും എന്തെങ്കിലും മാറ്റി ചിന്തിക്കുക. ചിന്തിച്ചാൽ അങ്ങനെ അങ്ങനെ വെറൈറ്റി അങ്ങനെ അതെന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ട് പറ അങ്ങനെയാണെങ്കിൽ ഒരു കവിതയുടെ ദൃശ്യാവിഷ്കാരമായാലോ ഞാൻ ചെയ്തേ. അറിയുമോ നീ എന്നെ? അറിയുമോ നീ എന്നെ? അറിയുമോ നിങ്ങൾ എന്നെ? ഇതൊക്കെ അറിഞ്ഞുള്ളതാ. എന്തോ ആണ് ഇതൊക്കെ ഒരുപാട് നിനക്ക് തള്ളി മനസ്സിലാണ്. ഇത് ഓക്കെ ഔട്ട്ഡോർ എടുക്കണം. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാ. ഞാൻ പറഞ്ഞ അതിലൊരു ഇതില്ലേ? എന്തുവാ പറ പറ എന്തുവാ എന്താണ് ഈ? ഞാൻ പറയട്ടെ ആണെങ്കിൽ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ഈ സ്ത്രീകളുടെ ഈ സ്ത്രീകളുടെ ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്തിട്ടെങ്കിൽ അങ്ങനെ സ്ലിപ്പായതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് പ്രശസ്ത ഭാവങ്ങൾ. ഭാവങ്ങൾ എന്ന് പറയുമ്പോ അപ്പൊ എന്നെ പറഞ്ഞതിലേക്ക് നമുക്ക് എത്താം. ഡാൻസ് ഡാൻസ് പല ഭാവങ്ങൾ അതിന്റെ റെഡ് സീൽ നമുക്ക് കൊണ്ടുപോകും നല്ലോടാ. ഓക്കെ അതാണ് ഞങ്ങളിപ്പോ തന്നെ കാണിച്ചു തരാം അതെങ്ങനെയാ. ഈ ആദ്യത്തെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ സ്ത്രീകള് ബസ്സിൽ അനുഭവിക്കുന്ന ഒരു ഭാവമാണ് അല്ലെ? നീ കണ്ടോ നീ കണ്ടോ നീ. അപ്പൊ ഓക്കെ ഞങ്ങൾ ചേർന്നിട്ട് അങ്ങോട്ട് ചെയ്യാം. പക്ഷെ ഭാവം ഇവിടെ ശ്രദ്ധിക്കുക. ഈ ഭാവം എന്ന് പറഞ്ഞ മെയിൻ ഭാവം, ഈ ഭാവം സ്ത്രീകള് ബസ്സിൽ അനുഭവിക്കുന്ന ഭാവം മാറി ചിന്തിക്ക. സ്ത്രീകൾ അനുഭവിക്കുന്ന ക്ലൂ തന്നല്ലോ. അപ്പൊ നീ ഒന്ന് ആലോചിക്കടാ പൊന്നു മോനെ, ഇത് സ്ത്രീകള് ബസ്സിൽ അനുഭവിക്കുന്ന ഭാവം. നമ്മള് ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്, നമുക്ക് അങ്ങനെ അടുത്ത സ്റ്റെപ്പ് കാണിക്കാം. ഇനി നീ പറഞ്ഞോളാം കേട്ടോ. ഇത് നീ പറയണം. ഓക്കെ ഇത് ഞാൻ
ശ്രദ്ധിച്ചോണേ, ഇത് നീ പറ ഇത് മിസ്സാക്കരുത്. റെഡി, വൺ ടു ത്രീ. എന്റെ പൊന്നു പോലെ ഇത് സാധാരണ കാണുന്ന പാവല്ലേ. ഇത് ഇത് കിട്ടി ഇത് നിങ്ങളോട്ട് എന്താ എന്താ മോനെ, ഇതല്ലേ പള്ളിപ്പറമ്പ് പൂരപ്പറമ്പ് സ്പെഷ്യൽ. നമ്മൾ ഈ പള്ളിയിലും അമ്പലത്തിലൊന്നും പോകാത്തോണ്ട് നമുക്കറിയത്തില്ലേ. ഇവന് ശരിക്കും ഒരു ഉപക്കൂട് പണിയേണ്ടിയിരിക്കുന്നു. ഇനി അവസാനത്തെ ഒരു ഭാവം, മൂന്ന് സ്റ്റെപ്പ് ഞങ്ങള് തരും. അവസാനത്തെ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്പർശന ഇരിക്കല്ലേ. ആദ്യത്തെ ആദ്യം നിൽക്കുന്ന ഡാൻസ് ചെയ്യുന്ന ആള് ഇരിക്കുന്നത് പോലൊരു ഭാവത്തില്, ലൈസൻസ് ഒക്കെ പുതുക്കാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എടാ ഇതല്ലേ തിയേറ്റർ, സിനിമ സിനിമ. ഓക്കേ ഓക്കേ, ഞാൻ ആ പാട് പോയിട്ടുള്ളത് സിനിമ തിയേറ്റർ മാത്രം. ഈ മൂന്ന് സ്റ്റെപ്പും അപ്പൊ അങ്ങനെ തന്നെ കേട്ടാ. ഈ മൂന്ന് സ്റ്റെപ്പ് അങ്ങനെ ചെറിയ ഉളുക്കപ്പെടുത്തോണ്ട് ഈ ഡാൻസ് വെച്ച് എനിക്ക് പാടാം. നമുക്ക് ഈ സ്റ്റെപ്പ് ഇങ്ങനെ തന്നെ ഇടാടാ. എന്തായാലും നാളെ തന്നെ ഇത് നമുക്ക് കൊടുക്കാം. ആരെങ്കിലും കൊറിയോഗ്രാഫ് ചെയ്തോട്ടെ. അല്ല അച്ഛനെ, ആശ്വാസം കാറ്റ് കിട്ടിയാ എപ്പോഴും വിളിച്ചോളിക്കാം. അത് ചെറിയ കൂടി ഞാൻ പറഞ്ഞത് കൂടുതൽ ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്യുന്നപ്പോൾ നമ്മൾ എന്തായാലും വിമൻസ് ഡേ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സ്ത്രീകൾ ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രസന്റ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് അതും കൂടെ ചെയ്യാം. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോ നമ്മൾ ആദ്യമായിട്ട് ഇക്വാലിറ്റി അതാണ് എവിടെയും ഈ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. മനസ്സിലായോ? പലരും പലരും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിനകത്തുനിന്ന് മെയിൻലി ഒരു പോയിന്റ് നിങ്ങൾ എടുത്തിട്ട് ചെയ്യാം. വെറൈറ്റി ഇക്വാലിറ്റി അതിൽ തന്നെ ഉണ്ട് കാര്യങ്ങൾ. മനസ്സിലായില്ലേ? അങ്ങോട്ട് കുഴപ്പമില്ല, സാരല്ലേ. നേരത്തെ വന്നപ്പോഴും ഒന്നും പിടിയിട്ടില്ല. നമ്മൾ ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോകുമ്പോ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ല. ഇനി ഒരു കല്യാണത്തിന് പോട്ടെ, എന്താ എന്തിന് ചോറൂണ് അവിടെ ഉണ്ടോ? ഇനി പോട്ടെ, എവിടെയും പോട്ടെ, ഓഫീസിൽ എന്താ ഒരു സമാധാനമില്ല. എവിടെയും വെച്ച് സമാധാനമായിട്ട് നിൽക്കുവാന്ന് പറ്റത്തില്ല. ഇനി ആണുങ്ങൾക്ക് വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങൾ നടക്കും, പക്ഷെ പെണ്ണുങ്ങള് ചെയ്താൽ ഒരു കുഞ്ഞാത് എന്റെ അജി മനസ്സിലായില്ല, ഒട്ടും മനസ്സിലായില്ല. എന്റെ ഒന്ന് ഓർത്തു നോക്ക് നീ, എനിക്ക് മനസ്സിലായില്ല. ഇതെന്നാ ഒരു വള്ളി ഇട്, ഇട് വള്ളി. സിദ്ധാർത്ഥ എന്ന് വിളിക്കാൻ പറ്റും. എന്തുവാ അതെ, രാജ്ഞിയായാലും തോഴിമാരായാലും വേണ്ട, ഞങ്ങളായാ പോലും വളി വളി തന്നെയാ. എന്തുവാ
അതുപോലെ നിങ്ങൾ കറക്റ്റ് കാര്യം ശരിയാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ ടി.